ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയാണ് വിശേഷം? ഇന്ന് ഞാനിവിടെ ഒരു ചേന എരിശ്ശേരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഒരു ചേന, ഇത് ഇപ്പോൾ ചേനയൊക്കെ മുളച്ചു വരേണ്ട സമയമാണ്. ഇത് ഇരുന്ന ചേനയാണ് കേട്ടോ ഇവിടെ. അപ്പോൾ ഈ ചേന ഒരെണ്ണെടുത്ത് കട്ട് ചെയ്ത് അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് ചെറുതായി നുറുക്കി ഒരു പ്രഷർ കുക്കറിലിട്ട് ഞാൻ വേവിച്ച് ഉപ്പ് ചേർത്ത് വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. കാരണം ഇത് വലിയതായിട്ട് ഈ ചില ചേന ഇപ്പം നമ്മളിപ്പോൾ പറക്കണ ചേനയാണെങ്കിൽ വേകും, എന്നിട്ട് ഈ ചേന വേവില്ല. അതിന് വേണ്ട സാധനങ്ങൾ: ഒരു കപ്പ് തേങ്ങ, ഒരു സ്പൂൺ ജീരകം. ഈ തേങ്ങയുടെ പകുതി തേങ്ങ എടുത്ത് ജീരകം കൂട്ടി അരച്ചെടുക്കുക, പകുതി എടുത്ത് നമുക്ക് വറക്കാനായിട്ട് ഉപയോഗിക്കാം. പിന്നെ ഒരു 3-4 പച്ചമുളക്, ഇതിന് എരിവ് വേറെ ചേർക്കുന്നില്ല, പച്ചമുളകാണ്. പിന്നെ കറിവേപ്പില. ഇപ്പോൾ ചേന എരിശ്ശേരിയുടെ കൂടെ, ചേനയേശ്ശേരി പൊതുവെ ആളുകൾ ഉണ്ടാക്കാൻ മടിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ അത് ചോറിന് കൂട്ടുമ്പോൾ ഒരു പുളിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ അതിന് നമ്മൾ കുറച്ച് തൈര്, അച്ചാറ്, പപ്പടം ഇതൊക്കെ കൂട്ടി ചേനയേശ്ശേരി കഴിക്കുമ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് കണ്ടു നോക്കാം. അതിന് വേണ്ടി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിനകത്തേക്ക് നമ്മൾ ഈ വേവിച്ച ചേന വെള്ളത്തോട് കൂടി ഇടുക. തേങ്ങായും ജീരകവും നമ്മൾ ഇത് അരച്ചുകൊണ്ട് വരട്ടെ. ഈ പച്ചമുളക് കീറിയത് ഇതിനകത്ത് ഇടും, ഇത് മൂടി. ഇതിനകത്തേക്ക് അല്പം മഞ്ഞപ്പൊടി ചേർക്കണമായിരുന്നു, അപ്പോൾ അത് ഇച്ചിരി നേരത്തെ ഇട്ടെല്ലാം മതിയാകും. ചേന ഒന്നുകൂടി നന്നായി വെന്ത്, അപ്പം നമ്മൾ തേങ്ങയും ജീരകവും ഒരു 2 കഷ്ണം ഉള്ളിയും കൂടെ ഞാൻ ചേർത്തായിരുന്നു കേട്ടോ, അതും കൂടെ കൂടി അരച്ചത്. ഉപ്പൊക്കെ ഉണ്ടോന്ന് നോക്കാം. ഈ സമയം നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. അതിനുവേണ്ടി ഒരു പാൻ വെച്ചിട്ട് പാനിൽ വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞു. ചൂടായി കഴിയുമ്പോൾ ഒരു 1/2 സ്പൂൺ കടുക്, രണ്ട് 3 ചുവന്ന മുളക്, കുറച്ച് കറിവേപ്പില. ഒന്ന് ചുമക്കെ മുക്കണം. മൂത്തട്ടുണ്ട്. അപ്പോൾ നമ്മളിത് എരിശ്ശേരിയുടെ പാത്രത്തിലേക്ക്. അങ്ങനെയാണ് ചേന എരിശ്ശേരി ഈസ് റെഡി.
ഇതെല്ലാവരും ഈ ചേന അരിച്ചിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. കുട്ടികൾക്കൊന്നും അത്ര ഇഷ്ടാവില്ല എനിക്കറിയാം, ഞാൻ അറിഞ്ഞുകൊണ്ടാണ് ഇതൊക്കെ ചെയ്തത്. പക്ഷേ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.